അന്നും ഇന്നും ഇനി എന്നും. രചന അനുസാദ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. പത്രയ്ക്കുള്ള വണ്ടി ചൂളം വിളിച്ചെത്തിയതും അയാൾ പ്ലാറ്റ്ഫോമിൽ നിന്നിറങ്ങി നടന്നു. ഏറ്റവും ഒടുവിലായി കയറി തൻ്റെ സ്ഥിര സ്ഥലത്ത് പോയി സ്ഥാനം പിടിച്ചു. പരിചിതമായ കാഴ്ചകൾ, ആളുകൾ യാതൊരു പുതുമയുമില്ലാതെ വർഷങ്ങളായി തുടരുന്ന യാത്ര, വീടും ജോലിസ്ഥലവും മാത്രമായി തൻ്റെ ലോകം രണ്ടിടത്ത് ചുരുങ്ങിപ്പോയി. മറ്റൊന്നിനോടുമില്ലാത്തൊരിഷ്ടം ഇന്ന് ഈ ഇരിപ്പിടത്തിനോട് മാത്രം. 10-12 മണിക്കൂർ എൻ്റെ സ്വപ്നങ്ങളെ പൊടിതട്ടിയെടുക്കുന്നുകൊണ്ടാവാം. വണ്ടിയെടുക്കാൻ നേരം ഒരു പെൺകുട്ടി ചാടിക്കേറി എൻ്റെ മുന്നിലത്തെ സീറ്റിൽ വന്നിരുന്നു. കൗമാരത്തിൻ്റെ ചുറുചുറുക്കെ കണ്ടാലറിയാം നല്ല അസലൊരു കാന്താരി. അവളുടെ മുഖത്തിലും ഭാവത്തിലും പെരുമാറ്റത്തിലും ഞാൻ എവിടെയോ കണ്ടു മറന്ന പലതും മിന്നി മറയുന്നുണ്ട്. ഞാൻ തിരിഞ്ഞു നടക്കുന്നത് എന്തൊക്കെയോ എന്നെ തേടിയെത്തിയ പോലെ ഞാനറിയാതെ അവളെ നോക്കിയിരുന്നു പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവളൊരു ബുക്കെടുത്ത് വായിക്കാൻ തുടങ്ങി. ഒരു കൗതുകം തോന്നി, വെറുതെ ഒരാഗ്രഹം അതൊന്ന് വായിക്കാൻ. മടിച്ചു മടിച്ച് അവസാനം ചോദിച്ചു, മോളെ എനിക്കൊന്ന് വായിക്കാൻ തരുമോ? ഓ ഷുവർ, അതിനെന്താ, തരാലോ. ഞാനത് പതിയെ തുറന്നു നോക്കി. ആമുഖം തന്നെ അടിവരയിട്ടത് നഷ്ടപ്രണയമായിരുന്നു. ഓ ഇതായിരുന്നു, ഓരോരുത്തരും ഇവിടെ ജീവിതം തന്നെ തീരെഴുതി കൊടുത്താണ്. മനസ്സ് പിന്തിരിഞ്ഞുവെങ്കിലും എന്നെ ആ ബുക്ക് പിന്നെയും പിടിച്ചിരുത്തും പോലെ ഞാൻ വെറുതെ ഒന്ന് കണ്ണോടിച്ചു. എന്നിലഞ്ഞ നീയായി മാറിയ നമ്മുടെ പ്രണയം കൈവിട്ട് കളയാൻ ഒരിക്കൽ പോലും മനസ്സ് വരാഞ്ഞിട്ടും വിധിയാലെ എനിക്ക് നഷ്ടപ്പെട്ട നിന്റെ ഓർമ്മയ്ക്ക്. 4 വർഷത്തെ പ്രണയം മരം കൊഴിഞ്ഞപ്പോൾ എനിക്ക് ബാക്കി വെച്ചത് ഒരിക്കലും എന്നെ വിട്ടകലാത്ത നിന്റെ ഒരു പിടി നീറുന്ന ഓർമ്മകളായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടം എൻ്റെ +2 പഠനകാലം. അത് പക്ഷേ എന്നെ കൊണ്ടെത്തിച്ചത് ഒത്തിരി നഷ്ടങ്ങളിലും ഒരു നാളും തിരിച്ചു കയറാനാവാത്ത തീരാവേദനയിലും അതിലേറെ നിന്നിലുമായിരുന്നു. കുറേ നാളെൻ്റെ കൺവെട്ടത്തിൽ നിന്നും പിന്നെ പതിയെ പതിയെ എന്നോട് കൂട്ടുകൂടുമ്പോഴും എന്നെ ദേഷ്യം പിടിപ്പിക്കുമ്പോഴും കളിയാക്കുമ്പോഴും നിന്റെ മനസ്സിൽ കണ്ടെന്ന തൊട്ട് ഞാൻ ഇടം നേടിയത് ഞാൻ അറിഞ്ഞിരുന്നില്ല. പിന്നെ പലരിൽ നിന്നുമായി ഞാനത് കേട്ടറിഞ്ഞപ്പോഴും ഒരു നാൾ നീ തന്നെ അത് തുറന്നു പറഞ്ഞപ്പോഴും കളിയല്ലാതെ ഞാനതിനെ കണ്ടിരുന്നില്ല. പക്ഷേ പിന്നീടുള്ള നിന്റെ ഓരോ നോക്കിലും വാക്കിലും ചിരിയിലും എന്നോടടുത്ത് വരുമ്പോഴുള്ള നിന്റെ ഓരോ ചുവടിലും കാണാതിരിക്കുമ്പോൾ എന്നെ തേടുന്ന നിന്റെ മിഴിയിലും മുഖത്തിലുമെല്ലാം ഞാൻ എത്രമാത്രം നിന്റെ ഉള്ളിൽ കുടിയിരുന്നിട്ടുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുകയായിരുന്നു. ഓരോ സെക്കൻഡും നിന്റെ റൂഹിൽ വരിഞ്ഞു മുറുകുകയായിരുന്നെന്ന് നീ പറയും പോലെ. ഒരുപക്ഷേ നിന്നെ പിരിയേണ്ടി വന്നാൽ ആ വേദന താങ്ങാനാവാത്തതുകൊണ്ടും ഒരപമാനം ആദ്യമേ ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് ചേർന്നതുകൊണ്ടും ഞാനായിട്ടൊന്നിന് അവസരം കൊടുക്കില്ലെന്ന് തീരുമാനിച്ച് പരമാവധി ഒഴിഞ്ഞു മാറിയ ഞാൻ പക്ഷേ പതിറിപ്പോയത് നിന്റെ മുന്നിലായിരുന്നു. ഓരോ തവണ നിന്നോട് അകലാൻ നോക്കുമ്പോഴും കൂടുതൽ ആഴത്തിൽ നീ എന്നിലേക്ക് വേരിറങ്ങുമായിരുന്നു. ഞാൻ പിണങ്ങുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും മറ്റാൺകുട്ടികളോട് സംസാരിക്കുമ്പോൾ പോലും നിന്നിൽ തെളിയുന്ന ദേഷ്യം വീണ്ടും വീണ്ടും കാണാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. നിന്നെപ്പോലെ മറ്റു പലരും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നറിഞ്ഞിട്ടും എന്ത് പ്രശ്നത്തിലും എൻ്റെ കൂടെ നിന്നും എനിക്ക് വേണ്ടതെല്ലാം ചെയ്തും പലതും ഉപേക്ഷിച്ചും നീ എന്നെ സ്നേഹിച്ചപ്പോൾ നിന്റെ ഹൃദയത്തിലല്ലാതെ മറ്റെവിടെയും ഞാൻ ജീവിക്കില്ലെന്ന് തീർച്ചപ്പെടുത്തിയിരുന്നു. എങ്കിലും തുറന്നു പറയാൻ ഞാൻ നന്നേ ഭയപ്പെട്ടു. ഇഷ്ടമാണോ എന്ന് ഒരു 100 ആവർത്തി നീ ചോദിക്കുമ്പോഴും നീയില്ലാതെ എനിക്ക് പറ്റില്ല ഫസിയെന്ന് നിത്യം ആവർത്തിക്കുമ്പോഴും മനസ്സ് പകുക്കാൻ കഴിയാതെ അകമിൽ എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് നിന്നോടൊപ്പം മാത്രമാവണേ എന്ന പ്രാർത്ഥനയിൽ ഞാൻ മുഴുകുകയായിരുന്നു. ഒരു വേള ഒന്നും പറയാതെ നീ എന്നെ അറിയുന്നുണ്ടെന്ന് ഞാൻ വെറുതെ വ്യാമോഹിച്ചു. എനിക്ക് വേണ്ടി നീയും നിനക്ക് വേണ്ടി ഞാനും ഏറ്റവും ആഗ്രഹിച്ചത് വിട്ട് മറ്റൊന്ന് തിരഞ്ഞെടുത്ത് പഠിക്കാൻ പോയപ്പോഴും ഒത്തിരി ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടും സാഹചര്യങ്ങൾ ഒട്ടും അനുകൂലമല്ലാഞ്ഞിട്ടും അവിടെ പിടിച്ചു നിന്നും നാൾക്കുനാൾ മിണ്ടാൻ കൊതിച്ചും ഒന്ന് കാണാൻ കൊതിച്ചും ഇഷ്ടങ്ങൾ കൂട്ടിവെച്ച് ഒത്തിരി സമ്മാനങ്ങൾ നൽകിയപ്പോഴും എനിക്ക് വേണ്ടി ഒരുപാട് സഹിച്ചപ്പോഴും നിന്നോളം മറ്റാർക്കും എന്നെ ഇത്രയും സ്നേഹിക്കാനാവില്ലെന്ന് ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങോളം ആണയിട്ട് കഴിഞ്ഞിരുന്നു. ഇപ്പോഴും കാത്തുവച്ചിരിക്കുന്ന പൊട്ടിത്തുടങ്ങിയ ആ കരിവളത്തുണ്ടുകൾക്കും പിറന്നാൾ സമ്മാനങ്ങൾക്കും ഇന്നും എൻ്റെ ജീവൻ്റെ വിലയുണ്ട്. ഇത്തിരിയേറെ സ്വപ്നങ്ങളും മോഹങ്ങളും ആഗ്രഹങ്ങളും കണ്ടുതീർത്ത് പഠിക്കാൻ സമയം ചോദിച്ചും വരുന്ന കല്യാണാലോചനകൾ മുടക്കിയും പരസ്പരം ഉള്ളു തുറന്ന് മറ്റുള്ളവരോട് സമ്മതം വാങ്ങിക്കാൻ കാത്തിരുന്ന നമുക്ക് മുന്നിൽ കാലം മാറി ചിന്തിച്ചത് വളരെ പെട്ടെന്നായിരുന്നു. കച്ചവട നഷ്ടത്തിലായി മൂക്കറ്റം കടം കയറി ഷോപ്പ് പൂട്ടി നിവൃത്തിയില്ലാതെ ഗൾഫിലേക്ക് പോവാൻ നിന്ന് ഉപ്പാക്കു മുന്നിൽ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട അവസ്ഥയറിഞ്ഞിട്ടും
പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ മനസ്സിലാണ് ചേക്കയും വീട്ടുകാരും വലിയൊരു ആശ്വാസമാവുകയായിരുന്നു. ഞാനായിരുന്നു തകർന്നു പോയത്. എന്നെ കൊണ്ട് കഴിയില്ലെന്ന് കേണു പറഞ്ഞിട്ടും നിന്റെ ഏതാഗ്രഹവും സാധിച്ചിരുന്ന ഉപ്പ ഇത് പക്ഷേ എൻ്റെ ഗതികേട് കൊണ്ടാണെന്ന് പറഞ്ഞ് ഉപ്പാനോട് ക്ഷമിക്കാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു പാകവും ഇല്ലാത്തതുകൊണ്ടാണെന്നും എന്തെങ്കിലും വഴിയുണ്ടായിരുന്നെങ്കിൽ നിന്നെ കരയിക്കില്ലായിരുന്നു മോളെന്ന് പറഞ്ഞപ്പോൾ ഉപ്പാനെ ശപിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഉപ്പ വാശി പിടിച്ചിരുന്നെങ്കിൽ അതിലേറെ വാശി കാണിച്ച് ഞാൻ എതിർത്ത് നിൽക്കുമായിരുന്നു. പക്ഷേ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ഉപ്പ എന്നെ മുന്നിൽ തല കുമ്പിട്ട് നിന്നപ്പോൾ എന്നെ പൊള്ളിച്ചുകൊണ്ട് ഒഴുകിയിറങ്ങിയ കണ്ണീരിൽ ഞാൻ നിന്നെ കുഴിച്ചു മൂടിയത് നിന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടായിരുന്നില്ല, കുറച്ചധികം ഉപ്പാനോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടായിരുന്നു. എല്ലാം നിന്നെ വിളിച്ചറിയിച്ചപ്പോൾ ആദ്യം പൊട്ടിത്തെറിച്ചു, പിന്നെ മിണ്ടാതെ നിന്നും നീ എന്നെ തോൽപ്പിച്ചു. കാരണം നിനക്കൊരു സാവകാശം പോലും ഉണ്ടായിരുന്നില്ലല്ലോ. പെട്ടെന്ന് എന്തോ അസുഖം കൂടി നാട്ടിലെത്തി ഓപ്പറേഷൻ വരെ പറഞ്ഞ നിന്റെ ഉപ്പാടെയും കുടുംബത്തിൻ്റെ അവസ്ഥ അത്രത്തോളം ആയിരുന്നല്ലോ. ആ നീ എന്നോട് എന്തു പറയാം? അങ്ങേ തലക്കൽ നീ ഉരുകിത്തീരുന്ന് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. നിന്നെ നഷ്ടപ്പെടുവാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴായിരുന്നു നീ എൻ്റെ ഉള്ളിൽ അണക്കാൻ കഴിയാത്തൊരു തീയായി എത്രത്തോളം പടർന്ന് കയറിയിട്ടുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. അതിൻ്റെ കനൽ കെട്ടടങ്ങാതെ ബാക്കിയുണ്ട് ഇപ്പോഴും. പിന്നീടുള്ള ദിവസങ്ങളൊക്കെയും ഞാൻ നിന്നെ കൂടുതൽ വേദനിപ്പിക്കുകയായിരുന്നു. മനഃപൂർവ്വം അകന്നും വെറുപ്പ് കാണിച്ചുമെല്ലാം ഉള്ളിൽ സ്വയം വിരിഞ്ഞടങ്ങിക്കൊണ്ടാണെന്ന് മാത്രം. നിന്റെ വേദനയുടെ അളവുകൾ എന്നിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് പക്ഷേ നീ പോലും അതറിഞ്ഞില്ല. എല്ലാം മനസ്സിൽ തന്നെ അടക്കി വെച്ച് നിക്കാഹിന് മൗനസമ്മതം കൊടുക്കുമ്പോൾ മറ്റെല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച നിന്നെപ്പോലും എനിക്ക് തടഞ്ഞു വെച്ച നിർഭാഗ്യത്തെ മണിക്കൂറുകൾ കൊണ്ടും ദിവസങ്ങൾ കൊണ്ടും എൻ്റെ ഇഷ്ടങ്ങൾ കീഴ്മേൽ മറിച്ച വിധിയെ ഞാൻ വേണ്ടോളം പഴിച്ചിരുന്നു. മറ്റൊരാളിൽ കൈ ചേർക്കുമ്പോൾ ഞാൻ അവിടെ തിരഞ്ഞത് നിന്റെ മുഖം മാത്രമായിരുന്നു. വരാമെന്ന് വാക്ക് പറഞ്ഞ നീ മറ്റൊരിടത്ത് അകപ്പെട്ടപ്പോൾ അവസാനമായുള്ള എൻ്റെ ആ ആഗ്രഹം മൺമറഞ്ഞിരുന്നു. എന്നിട്ടും ചങ്ക തകർന്നു നിൽക്കുന്ന നിന്റെ മുഖം ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടിരുന്നു, ഇന്നും കാണുന്നുണ്ട്. എൻ്റെ കണ്ണീരിന് തോരില്ലെന്നറിഞ്ഞുകൊണ്ട് നിന്റെ ഉള്ളിൽ ഒതുക്കി വെച്ച് മറ്റൊരാൾക്കൊപ്പം ജീവിതം പങ്കിടുമ്പോൾ മരണമെന്ന സത്യത്തെ ഞാൻ ഒത്തിരി മോഹിച്ചിരുന്നു. ഒടുവിൽ അത് നിഷേധിച്ച് എൻ്റെ വേദന ഉൾക്കൊണ്ട് സ്നേഹം കൊണ്ട് എന്നിലേക്കൊരു ലോകം തന്നെ പണിത ഒരു ഭർത്താവിനെ തന്ന്, കുടുംബത്തെ തന്ന്, മോളെ തന്ന് ദൈവം എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. എങ്കിലും ഒരു നോവായി പല രാത്രികളും എൻ്റെ ഉറക്കം കെടുത്തി നീയും നിന്റെ ഓർമ്മകളും പറിച്ചു മാറ്റാൻ കഴിയാതെ കൊളുത്തി വലിക്കാറുണ്ട്. മധുരമേകിയതെല്ലാം ഒത്തിരിയേറെ കയ്പുള്ളതായി എൻ്റെ മിഴികളിൽ ഒഴുകി ഇറങ്ങാറുണ്ട്. ഒരു ഡിലീറ്റ് ബട്ടണിൽ ഒന്ന് വിരലമർത്താനാവാതെ ശ്വാസം മുട്ടി കിടപ്പുണ്ട് പലയിടത്തും. നീ എന്ന ഓർമ്മകൾ, നമ്മൾ പങ്കിട്ട സ്വപ്നങ്ങൾ, പതിയെ എന്നെ വിട്ടകന്ന് ഇന്ന് എവിടെയാണെന്നും എന്താണെന്നോ അറിയാതെ നീ ഒരു വെളിപ്പുറത്തുണ്ടാവുമെന്ന് പറഞ്ഞത് പാഴ്വാക്കായിരുന്നു. മറ്റുള്ളവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തിയപ്പോഴും എൻ്റെ മനസ്സിൻ്റെ അവകാശി എന്നെ അറിയുമെന്നുള്ള എൻ്റെ വിശ്വാസം വെറും വ്യാമോഹമായിരുന്നു. കൊല്ലത്തിലൊരിക്കൽ പ്രിയപ്പെട്ട നാളിൽ എവിടുന്നോ വന്നെത്തുന്ന ഒരു ബർത്ത്ഡേ വിഷല്ലാതെ ഞാൻ നിന്നെ അറിയാറില്ല. തിരിച്ചു ഒരു വിഷ് മറ്റൊരു ദിനത്തിൽ എൻ്റെ വിരലിൽ തങ്ങാറുണ്ട് നിനക്ക് വേണ്ടി മാത്രം. ആ ഒരൊറ്റ ദിവസത്തിനാണ് എൻ്റെ ഒരു കൊല്ലത്തെ കാത്തിരിപ്പ്. തിരിച്ചെടുക്കാൻ പാകത്തിൽ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്നെ നിന്റെ അടുക്കൽ. അതിന്നും അവിടെ തന്നെയുണ്ട്, വിട്ടുപോരാൻ കഴിയാതെ. ഇന്ന് ഏതൊരാൾക്കൂട്ടത്തിലും ഞാൻ തിരിയുന്ന ഒരേ ഒരു മുഖം, ഒരേ ഒരു ശബ്ദം, വെറുതെയൊന്ന് കാണാൻ, കണ്ണിറഞ്ഞൊന്ന് കണ്ടുപോവാൻ, എവിടെയോ സുഖമായിട്ടിരിക്കുന്നെന്ന് ഒന്നറിയാൻ മാത്രം. തുടർന്ന് വായിക്കാൻ മാത്രം കരുത്ത് എന്നിലുണ്ടായിരുന്നില്ല. ശൂന്യമായതുപോലെ പുറംചട്ടയിൽ എഴുത്തുകാരിയുടെ പേരിൽ ഒന്ന് കൈത്തൊട്ടപ്പോൾ തളർന്നു പോകും പോലെ. ഇത് ആരെഴുതിയ മോളെ? ദി ഗ്രേറ്റ് റൈറ്റർ ഫാസിൽ ഫസൽ, എൻ്റെ ഉമ്മി. ഉമ്മി എഴുതിയിൽ വെച്ച് ഉമ്മിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയത് എൻ്റെയും. എന്തോ ഒന്ന് അതിലുണ്ട് അല്ലേ, വായിക്കുന്നവരും നമ്മളെ കൂടുതൽ ഇരുത്തി കളയുന്ന ഒന്ന്. അവളുടെ വാക്കുകളിൽ കൺകോളിൽ തടം കെട്ടിയ കണ്ണീരിൽ എൻ്റെ ഉള്ളം പിടയുന്നുണ്ടായിരുന്നു. ഹൃദയത്തിൻ്റെ അടിവേരിൽ കുരുത്തിട്ടവളെ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ സ്വയം പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു. ആ വേദനയിലും നിരാശയിലും ഉയർന്നു പൊന്തിയതെല്ലാം പലതിലും പരിണമിച്ചു. പക്ഷേ അവളോളം ലഹരി മറ്റൊന്നിലും കാണാത്തതുകൊണ്ട് പിൻവാങ്ങി ഒളിച്ചോടുകയായിരുന്നു. എല്ലാത്തിൽ നിന്നും വാശി തീർക്കുകയായിരുന്നു. അവളോട് പോലും അത്രയേറെ സ്നേഹിച്ചിട്ടും എനിക്ക് വേണ്ടി കാത്തു നിന്നില്ലല്ലോ എന്ന് ചിന്തിച്ചു. പക്ഷേ അവൾ ട്രെയിൻ നിന്നതും സ്റ്റേഷനെത്തിയതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. മനസ്സ് മറ്റെവിടെയോ കുരുങ്ങി കിടക്കുകയായിരുന്നു. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അവൾ തെന്നി വീഴാൻ പോയതും ഷസമോളെ സൂക്ഷിച്ച് യാ
ഐ എം ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശരിയെന്നാ. അല്ല, ഒന്ന് നിന്നെ, എന്റെ പേരെങ്ങനെ അറിയാം? അവളുടെ പിൻവിളിക്ക് കാതോർത്തുവെങ്കിലും മുഖം കൊടുക്കാതെയുള്ള ആ നടത്തത്തിൽ ചുണ്ടിലൂറിയ പാതി മുറിഞ്ഞര ചിരിയിലുണ്ടായിരുന്നു ഇന്നോളം ഞാൻ ഒളിപ്പിച്ചു വെച്ചതെല്ലാം. തോറ്റുപോയവന്റെയല്ല, പ്രണയം കൊണ്ട് കീഴ്പ്പെട്ടവന്റെ ചിരിയിൽ. ഫസി, ഇത്രയേറെ നീ എന്നെ സ്നേഹിച്ചിരുന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇന്നും എന്നെക്കുറിച്ച് ഓർത്ത് ഉരുകുവാണോ നീ? തിരിച്ച് നോവല്ലാതെ മറ്റൊന്നും നിനക്കായി തരാൻ എനിക്കായില്ലല്ലോ ഫസി. മനസ്സിൽ കിഴിച്ചുകൂട്ടിയ ഓർമ്മകളുടെയെല്ലാം ഉറവുകൾ കണ്ണീരായി പൊടിഞ്ഞു തുടങ്ങിയപ്പോൾ കാഴ്ച മങ്ങുന്നതും ഓരോ ചുവടിലും അടി പതറുന്നതും അറിഞ്ഞു തുടങ്ങിയിരുന്നു ഞാൻ. എന്നെ സ്നേഹിച്ചു എന്നൊരു കുറ്റത്തിന് അന്ന് തൊട്ടിന്ന് ഈ നിമിഷം വരെ ഞാൻ നിന്നെ കുത്തി നോവിച്ചത് എൻ്റെ മാത്രം സ്വാർത്ഥതയായിരുന്നല്ലോ. പണ്ടൊരിക്കലും ഒരു ദിവസം മുഴുവൻ നീ പിണങ്ങിയിരുന്നതിന് മരിക്കാൻ വരെ ഒരുങ്ങിയ ഞാനിന്ന്, പക്ഷേ ഇത്രയേറെ നിന്നിൽ നിന്ന് അകന്നു പോയത് അത്രയേറെ ഞാൻ നിനക്ക് അടിമപ്പെട്ടതുകൊണ്ടായിരുന്നല്ലോ. ഉത്തരവാദിത്തങ്ങൾക്കും കടമകൾക്കും മുഖം കൊടുക്കാതെ ഞാൻ ഒഴിഞ്ഞു മാറിയതെല്ലാം എൻ്റെ ഉള്ളിൽ നീ സ്വന്തമാക്കി തീർത്ത ഇടം മറ്റൊരാൾക്ക് മറുതീർക്കാൻ വേണ്ടിയായിരുന്നു. മത്സരിച്ച് വഴക്കടിച്ചതും അതിലേറെ വീര്യത്തോട് സ്നേഹിച്ചതും വിളക്കുവോളം മിണ്ടി പറഞ്ഞതും എന്നിട്ടൊടുവിൽ കൊതി തീരാതെ ഉറക്കം പൂണ്ടതും നിന്റെ കഴുത്തിൽ പതിഞ്ഞുകിടന്ന മാലിങ്കിലും ആയിരുന്നെങ്കിലെന്ന് അത്രയോളം ഇഷ്ടം തോന്നിയത്. വർണ്ണനകൾക്കപ്പുറം നിന്നോടുള്ള പ്രണയം എൻ്റെ ജീവൻ അളന്നു തൂക്കിയത് കൊണ്ടായിരുന്നു. ഒരുപാട് ഇഷ്ടത്തോടെ നിനക്കന്ന് സമ്മാനിച്ച കരിവളയുടെ കിലുക്കം എനിക്കു മാത്രമായി നീ കേൾപ്പിച്ചു തന്നത് ഇന്നും എൻ്റെ കാതിൽ കിലുങ്ങിക്കിടപ്പുണ്ട്. പലപ്പോഴായി കെഞ്ചി ചോദിച്ചിട്ടും ഒരു ഉമ്മ പോലും തരാതെ എന്നെ കൊതിപ്പിച്ചു നിർത്തിയ പരിഭവം ഇന്നും എൻ്റെ ഉള്ളിൽ ചിണുങ്ങുന്നുണ്ട്. ഒത്തിരി വയ്യാതെ തളർന്നു പോയൊരു രാത്രി നീ അത്രമേൽ സ്നേഹത്തോടെ ഇക്കായെന്ന് ചേർത്ത് വിളിച്ചത് മറ്റൊരു തീച്ചൂളയായി ഇന്നും ഹൃദയത്തിൽ ജ്വലിച്ച് നിൽപ്പുണ്ട്. എന്നിട്ടും ഒരുനാൾ എന്നെ വിട്ടുപോയപ്പോൾ നിന്റെ നിസ്വാർത്ഥമായ സ്നേഹത്തെയും ഗതികേടിനെയും ഞാൻ മനഃപൂർവ്വം മറന്നു കളഞ്ഞല്ലോ. ഇന്നും നീ എന്ന വേദന എന്നെ ഒന്നടങ്കം വേട്ടയാടുമ്പോൾ മറ്റൊരാൾക്കൊപ്പം ജീവിച്ചിട്ടും ഒന്നും മറക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നീ എത്രത്തോളം ഇരിഞ്ഞു തീരുന്നുണ്ടാവും ഫസി? ദൂരെ നിന്ന് നിന്നെയും കുടുംബത്തെയും നോക്കിക്കാണുമ്പോഴും എൻ്റെ ഫസി, നീ ഇപ്പോഴും പിടഞ്ഞു തീരുവാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഓർക്കുന്നോറും ചങ്കിനുള്ളിൽ വെങ്ങി പൊട്ടുന്നല്ലോ. ഓഫീസിലും സ്വന്തം കാര്യങ്ങളിലും മനസ്സ് കൂട്ടില്ലാതെ ശരീരം മാത്രമായി ഞാൻ ഓരോന്ന് ചെയ്തു തീർക്കുമ്പോൾ പതിവില്ലാതെ എന്നെ തേടിയത്തെ അതിഥിയെ കണ്ട് ഞാൻ കുറച്ചൊന്നും അമ്പരക്കാതിരുന്നില്ല. ഷസ, എൻ്റെ ഫസിയുടെ മോള്, ഒരു പരിചയവുമില്ലാത്ത ഒരാൾ പേര് ചൊല്ലി വിളിച്ചതും കുറച്ച് നിമിഷം കൊണ്ട് മറ്റൊരാളായി തന്നെ മാറിയതും കൂടെ കൂടെ ഓർക്കുമ്പോൾ അവൾക്ക് എന്നെ പിന്തുടർന്ന് വരാൻ മറ്റൊരു കാരണം വേറെ വേണ്ടല്ലോ. അവളുടെ വരവിന് പിന്നിൽ ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത മറ്റൊരു ആവശ്യം കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്നോടും എനിക്ക് അവളോടും മറച്ചു വെക്കാനും ഒളിച്ചു വെക്കാനും ഒന്നും തന്നെ ഇല്ലായിരുന്നു. അവളുടെ വാക്കുകൾ കാതിൽ വീണപ്പോൾ ഒരു നേരത്തെ ശ്വാസം പോലും എടുക്കാൻ കഴിയാത്ത വണ്ണം ഞാൻ നിശ്ചലമായി പോയി. എൻ്റെ ജീവൻ എനിക്ക് തന്നെ വിലപേശിയിരുന്നു. ഹൃദയത്തോട് ഞാൻ പലകുറി യാത്രാമൊഴി ചൊന്നതാണ്, വീണ്ടും വീണ്ടും നീ എന്നെ മുറിപ്പെടുത്തുവാണോ? ജീവനൊറ്റൊരു നാമ്പോളം ശേഷിപ്പായി നീ ഇപ്പോഴും അവിടെ തന്നെയുണ്ടെന്ന് എന്നെ ബോധ്യപ്പെടുത്തുവാണോ? ഞാൻ വരും ഫസി, നിന്റെ അടുക്കിലേക്ക് ഞാൻ ഓടിയെത്തും. ഇനിയും ഞാൻ നിന്നെ വിട്ടകന്നാൽ ഇന്നോളം ഞാൻ നിന്നെ നെഞ്ചിൽ കൊണ്ട് നടന്നതിന് അർത്ഥമില്ലാതായി പോകും. ഇത്രകാലം നിന്റെ കുടുംബത്തോടൊപ്പം നീ വേർപിരിയാതെ ജീവിച്ചിട്ടും ഞങ്ങളുടെ ഉമ്മി പൂർണ്ണമായും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതായി തോന്നിയിട്ടില്ലെന്ന് നിന്റെ മോള് പറയുമ്പോൾ ഫസി, കുറ്റബോധത്തിൻ്റെ ചുഴിയിൽ എന്നെ നെഞ്ചു തിങ്ങുമായിരുന്നു. വേണ്ടിയിരുന്നില്ല ഫസി, ഇത്രത്തോളം നീ എന്നെ സ്നേഹിക്കരുതായിരുന്നു. നിന്നെ തിരിച്ചറിയാതെ പുറമേ കാണുന്നതെല്ലാം സത്യമായി നിലച്ച് ഞാൻ കെട്ടിയാടിയ വേഷമായിരുന്നു ഏറ്റവും വലിയ കള്ളം. ഈ ഭൂമിയിൽ ഒരിക്കൽ പോലും ആ റബ്ബ് നിന്നെ എൻ്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചില്ലായിരുന്നെങ്കിൽ അത്ര കരുണ പോലും നിഷേധിക്കപ്പെട്ടവരായല്ലോ നമ്മൾ. എൻ്റെ പ്രണയം നിന്റെ പ്രാണൻ എടുക്കുവാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ഫസി. ഉമ്മി, നമ്മളിവിടുന്ന് പോകുന്നതിന് മുന്നേ അല്ലേ ഉമ്മിയുടെ ബർത്ത്ഡേ. ഉമ്മി ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ഈ ബർത്ത്ഡേക്ക് ഉമ്മിക്ക് ഞാൻ തന്നിരിക്കും. ഷസ, എന്നാണെന്നോ ഇനി എത്ര നാളാണെന്നോ അറിയാതെ ദിവസങ്ങൾ എണ്ണി എണ്ണി ജീവിക്കുന്ന എനിക്ക് ഇനി ബർത്ത്ഡേ ഒന്നുമില്ല. മാത്രമല്ല, ഞാൻ ആഗ്രഹിക്കുന്ന ഗിഫ്റ്റ് ഈ ജന്മത്തിൽ നിനക്കും നിന്റെ ഉപ്പച്ചിക്കോ തരാൻ കഴിയില്ല മോളെ. എൻ്റെ ഉമ്മിക്കൊന്നും സംഭവിക്കാൻ പോണില്ല, പക്ഷേ ഈ ബർത്ത്ഡേക്ക് ഞാൻ തരുന്ന ഗിഫ്റ്റ് ഉമ്മിക്ക് ലൈഫിൽ മോസ്റ്റ് വാല്യുബിൾ ആയിരിക്കുമെന്ന് മാത്രം എനിക്കറിയാം. ഫസി ഒന്നും മനസ്സിലാവാതെ നിന്നു. കുറച്ച് ദിവസത്തിന് ശേഷം ഷസ രാവിലെ തന്നെ ഉമ്മി വിളിച്ച് റെഡിയാവാൻ പറഞ്ഞു. ഒട്ടും വയ്യാതെ കട്ടിൽ തന്നെ ചുരുണ്ടുകൂടി ഉമ്മിയുടെ ദേഷ്യമൊന്നും ഷസ കണക്കിലെടുത്തില്ല. ഒന്നും പറയാതെ ഉമ്മിയെ റെഡിയാക്കി
തൊട്ടടുത്തുള്ള ഒരു ബോട്ടാണിക് പാർക്കിലേക്ക് കൊണ്ടുപോയി. ദൂരെ ആളൊഴിഞ്ഞൊരു ബെഞ്ചിൽ ഉമ്മയെ കൊണ്ടിരുത്തി ഷസ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുപോയി. കുറച്ചുനേരം മുഷിഞ്ഞിരുന്ന് പിന്നെ വെറുതെ ഒന്ന് തലവെട്ടിച്ച് നോക്കിയതും തൻ്റെ അടുക്കിലേക്ക് നടന്നെടുക്കുന്ന ആ രൂപത്തെ കണ്ട് ഫസി വിറങ്ങളിച്ചു പോയി. എന്നോ മനസ്സിൽ തങ്ങിയ ആ മുഖം കൂടുതൽ നിറച്ചാർത്തോടെ തങ്ങിലേക്ക് തെളിഞ്ഞു വരുന്നത് ഒരു ശിലയായി നിന്ന് ഫസി ഉറ്റുനോക്കി. ഹൃദയഹാരിയിൽ ആർത്തിരമ്പിയതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് പൊട്ടിച്ചിതറുന്നുണ്ടായിരുന്നു. പരിസരം മറന്നുള്ള ഫസിയുടെ ആർത്തരച്ചുള്ള കരച്ചിൽ തൻ്റെ ഉള്ളിലേക്ക് ആഞ്ഞടിക്കുന്നതും അകം പിളരുന്നതും അവനറിഞ്ഞു. ഒത്തിരി നേരത്തെ കരച്ചിലിന് ആക്കം കൊടുത്ത് അവളുടെ രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ച് അവൻ നിന്നു, മിഴികൾ തമ്മിൽ വകഞ്ഞിട്ടുകൊണ്ട്. ഫസി, ഇനിയും കരയാൻ നിന്നിൽ കണ്ണീര് ബാക്കിയുണ്ടോ? ഇത്രയും നാള് നീ കാത്തിരുന്നത് ഇതുപോലെ തകർന്ന് കരയാനാണോ? മതി ഫസി, ഇനിയും കണ്ടു നിൽക്കാൻ വയ്യ. എന്നെ ഒന്ന് നോക്ക് ഫസി, ഒന്ന് കണ്ണു നിറച്ച് കണ്ണൂടെ നിനക്കെന്നെ. വീണ്ടും വീണ്ടും അവൾ തേങ്ങുമായിരുന്നു. ഇന്നാണ് തൻ്റെ ബർത്ത്ഡേ എന്നും ഇതാണ് തൻ്റെ ഗിഫ്റ്റ് എന്നും വൈകിയാണ് അവൾ അറിഞ്ഞത്. എൻ്റെ ഫസി ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. ഓരോ നിമിഷവും എന്നെ കൊത്തിവലിച്ച ആ കണ്ണുകളും മത്തുപിടിപ്പിച്ച ആ ചിരിയും ദേഷ്യവുമെല്ലാം പാടെ മറഞ്ഞ് വല്ലാതെ മെലിഞ്ഞ് ക്ഷീണിച്ചു പോയിരിക്കുന്നു. അവൻ്റെ ഉള്ളിൽ നിശബ്ദമായൊരു മഴ മെല്ലെ പെയ്തൊഴിയുന്നുണ്ടായിരുന്നു. ഫസി, കഴിഞ്ഞു പോയതെല്ലാം വിധിയാണ്. നമുക്ക് തിരുത്താൻ കഴിയാത്തതും തടുക്കാൻ കഴിയാത്തതുമായ വിധി. എന്തിനിത് നമുക്ക് തന്നെ സമ്മാനിച്ചു എന്നറിയില്ല. ഈ വേദനയുടെ മുൾമുനകൾ പരസ്പരം തറഞ്ഞു കയറുന്ന നോക്കി നിൽക്കാനേ നമുക്ക് കഴിയും. ഇനിയും നീ ഇങ്ങനെ സ്വയം നേറി കഴിയാതെ ഈ അവസ്ഥയിൽ ഇനിയും എനിക്ക് നിന്നെ കാണാൻ വയ്യ. കാലം കഴിഞ്ഞു പോകുന്നത് അത് നമ്മളെ കൂടി ഓർമ്മപ്പെടുത്താനാണ്. എനിക്കറിയാം എൻ്റെ ഇക്ക പാവമാണ്, ഒന്നും അറിയാത്ത പാവം. പക്ഷേ മനസ്സ് സ്നേഹിച്ചതും ആഗ്രഹിച്ചതും ജീവിച്ചതും ഒരേ ഒരാളിലാണ്. എത്ര മാറാൻ ശ്രമിച്ചിട്ടും ഇന്ന് വരെയും മനസ്സിനെ തിരുത്തെഴുതാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയുള്ള ജന്മങ്ങൾ പോലും പാതിയായി മറ്റൊരു മനസ്സോട് ഒട്ടിച്ചേർന്ന് പൊടുന്നതിന് ഒരു നാളെങ്കിലും പറിച്ചെടുക്കാനാവും. സ്വയം വഞ്ചിക്കാനും വയ്യ, ഹിക്കാനും ചതിക്കാനും വയ്യ. ഈ ഒരു ശിക്ഷയുടെ കാഠിന്യമുണ്ടല്ലോ, അതൊട്ട് ആരും അറിയില്ല. ഓരോ സെക്കൻഡും നമ്മൾ കാർന്നുകൊണ്ടിരിക്കും. ഇതിലും എത്രയോ നിസ്സാരമായിരിക്കും മരണമെന്ന് എനിക്ക് തീർച്ചയാണ്. വീണ്ടും എന്തെല്ലാമോ ഞാനും അവളും സംസാരിച്ചു. എൻ്റെ ഉള്ളിൽ കിടിലം കൊള്ളിക്കുന്ന ആ കടഞ്ഞെടുത്ത നോട്ടം പോലും ഇന്ന് അവളിൽ നിന്ന് നഷ്ടമായിരിക്കുന്നു. അത്രയേറെ നിരാശയിൽ അവൾ മുങ്ങിപ്പോയിരിക്കുന്നു. എൻ്റെ ഫസിയുടെ ശബ്ദം പോലും ശരിക്ക് കേൾക്കാൻ എനിക്ക് സാധിച്ചില്ല. ക്ഷീണം അവൾക്ക് മേൽ നന്നായി കുടിയേറുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഒരിക്കൽ കൂടി അവൾ എന്നോട് യാത്ര പറഞ്ഞ് നടന്നകന്നു. എന്നെ പിന്തിരിഞ്ഞ് നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നവൾ. ഷാലു, നീ പറഞ്ഞതുപോലെ ഇനിയും നിന്നെ കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്നോളം ആഴത്തിൽ മറ്റൊന്നുകൂടി എൻ്റെ ശരീരത്തിൻ്റെ ഓരോ ധ്രുവങ്ങളിലേക്കും പടർന്ന് കയറിയിട്ടുണ്ട്. നിന്നിൽ നിന്നെന്ന പോലെ അവനിൽ നിന്നും ഇനി എനിക്കൊരു മോചനമുണ്ടാവില്ല. നീ എന്നെ മരിച്ചു ജീവിക്കാനാണ് ബാക്കി വച്ചത്. പക്ഷേ അവനെന്നെ കൊണ്ടുവരാൻ ഒരുക്കം കൂട്ടി തന്നെയാണ്. പക്ഷേ എത്രയോ നാളത്തെ എൻ്റെ പ്രാർത്ഥനയാണ് ഈ മരണം. ഈ നോവിൽ നിന്ന് ഒരു മുക്തി എനിക്ക് കിട്ടിയേ തീരും. നിന്റെ ഓർമ്മകളിൽ നിന്ന് ഇനിയും ഞാൻ സ്വതന്ത്രമായില്ലെങ്കിൽ പ്രാന്തിന്ന് പോലും വിശേഷിപ്പിക്കാനാവാത്തതിനോളം തീവ്രതയേറിയ മറ്റു പലതിലും ഞാൻ അകപ്പെട്ടു പോകും. എൻ്റെ കഴുത്തിൽ മഹർ ചാർത്തി എന്നൊരു പാപം മാത്രം ചെയ്ത എൻ്റെ ഇക്കെ ഇനിയും ഏറെ ശിക്ഷിക്കാൻ വയ്യ. ആ ഭാരം കൂടി താങ്ങാനുള്ള ത്രാണിയില്ലാതെ എൻ്റെ മനസ്സെന്നെ തോറ്റുപോയി. എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇപ്പൊ പൂർണ്ണമായി. ഫസി, ഇപ്പോഴും നീ എന്നിൽ നിന്ന് ഒളിച്ചു കൊണ്ടുപോകുന്നത് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ പേടിക്കണ്ട, ഇവിടെ എന്ന പോലെ അവിടെയും ഞാൻ നിന്നെ തനിച്ചാക്കില്ല. ഒരു വേള നീ ഇവിടെ നിന്ന് അകന്നാൽ ആ നിമിഷം ഞാനും നിന്നോട് വന്ന് ചേരും നിന്റെ തൊട്ടടുത്ത്. അതിനുള്ള അനുവാദം ഇന്ന് വരെ നമുക്ക് നേരെ കണ്ണറിയാത്ത ആ ഉടയവനോട് ഞാൻ ചോദിച്ച് വാങ്ങിയിട്ടുണ്ട്. ആ മൺതരികളിൽ നമ്മുടെ പ്രണയം മാത്രം മണ്ണോട് ചേരാതെ അവശേഷിക്കുന്നുണ്ടാവും മറ്റൊരു ജന്മത്തിൽ എന്ന പോലെ. ഇന്നോളമുള്ള കണ്ണീരും സ്നേഹവും സാക്ഷിയെങ്കിൽ എൻ്റെ മരണം കൊണ്ട് തന്നെ അവൻ നമ്മുടെ പ്രണയത്തിന് തീർപ്പ് കൽപ്പിക്കും. ആ പ്രണയം തന്നെ സത്യം. എൻ്റെ സ്നേഹമാണ് ഏറ്റവും പരിശുദ്ധമായതെന്ന് ഞാൻ പാഴ്മോഹം കൊണ്ടു. എന്നാൽ ഇന്ന് വരെയും ഞാനറിയാതെ പോയ നീ നിന്റെ ആത്മാവിൽ ഒതുക്കി പിടിച്ച സ്നേഹത്തിനോളം താങ്ങില്ല എൻ്റേതെന്ന് നീ തിരുത്തി കുറിച്ചു. കണ്ണീര് മൂടി ഇറുക്കിയടച്ച ആ കണ്ണുകൾ പതിയെ തുറന്ന് അവൾ പോകുന്ന മുറ്റുനോക്കി അവൻ നിന്നു.